നമസ്കാരം ഞാൻ അബൂ താഹിർ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ആഫ്രിക്കൻ ലവ് ബേർഡിന്റെ ഒരു ലോട്ട് അവൈലബിൾ ആണ് ട്ടോ അതിൽ തന്നെ നമുക്ക് പീച്ച് വൈസ് ഉണ്ട് ഫിഷർ വെറൈറ്റി ഉണ്ട് മാസ്ക് വെറൈറ്റി ഉണ്ട് അങ്ങനെ മൊത്തം ടോട്ടൽ 31 ബേർഡ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ഒറ്റ ബാച്ച് ആയിട്ട് വീഡിയോ ചെയ്യുന്ന പോലെയല്ല ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് കാരണം പലവർക്കും വില പറയുന്നത് ഇന്ന ഏത് ബേർഡ്സിനാണെന്ന് മനസ്സിലാകുന്നില്ല എന്നൊരു കമന്റ് വന്നതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓരോ ബാച്ച് ആയിട്ടാണ് ആദ്യം ഒരു ബാച്ച് അത് കഴിഞ്ഞാൽ അടുത്ത ബാച്ച് അങ്ങനെ നാല് ബാച്ച് ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് ബേർഡ്സിൻ്റെ ക്വാളിറ്റി മറ്റുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ വിലയും മറ്റുള്ള കാര്യങ്ങൾ അനുബന്ധ കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ കേരളത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടാലേ ബേർഡ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബേർഡ്സിൻ്റെ ക്വാളിറ്റി മറ്റുള്ള കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഈ ലോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ലൂട്ടിനോ പീച്ചിൽ 11 പീസും ക്രിമിനോ പീച്ചിൽ ഒരു പീസുമാണ് നമുക്ക് ഈ ലോട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ലൂട്ടിനോസിന് വേണ്ടിയിട്ട് പല ഒരുപാട് കോളുകൾ ഒരുപാട് ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലൂട്ടിനോ പീച്ച് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് കാരണം ലൂട്ടിനോ പീച്ച് എപ്പോഴും ഒരു തുടക്കക്കാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും എടുക്കുന്നതും ഒക്കെ ലൂട്ടിനോ പീച്ചാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും ഡിമാൻഡ് പീച്ച് വൈസിൽ എപ്പോഴും ഡിമാൻഡായി നിൽക്കുന്ന ഒരു ബേർഡും ലൂട്ടിനോ തന്നെയാണ് അപ്പോൾ ഇന്ന് ലൂട്ടിനോ നമുക്ക് 11 പീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇവരുടെ ഈ ലൂട്ടിനോ പീച്ചിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 5 മാസം ഏകദേശം 5 മാസം പ്രായമായ ബേഡുകളാണ് ഇവരുടെ അഡൽറ്റ് ഏജ് എന്ന് പറയുന്നത് ഇവർ അഡൽറ്റ് ആകുന്ന ബ്രീഡിങ്ങിന് അഡൽറ്റ് ആകുന്ന ഏജ് എന്ന് പറയുന്നത് 8 മാസമാണ് കേട്ടോ 8 മാസം കഴിഞ്ഞാൽ ഇവർ അഡൽറ്റ് സ്റ്റേജിലേക്കാവും ഇപ്പോൾ ഇവരൊരു സെമി അഡൽറ്റ് സ്റ്റേജിൽ നിൽക്കുന്ന ബേഡുകളാണ് കേട്ടോ അപ്പോൾ ഒരു തുടക്കക്കാർക്കൊക്കെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഏജ് നല്ല പോസിബിളാണ് കാരണം എന്ന് വെച്ചാൽ ഇവരെടുത്ത് ഒരു 2-3 മന്ത്സ് കൊണ്ട് തന്നെ നല്ലൊരു പെയറിംഗ് ആവുകയും അതിൽ നിന്ന് നല്ല ബ്രീഡിങ് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പം ഇതിൽ നമുക്ക് 11 പീസാണ് ലൂട്ടിനോ പീച്ചിൽ അവൈലബിൾ ആയിരിക്കുന്നത് ഇതിന് DNA ഇല്ല കേട്ടോ ഈ ലൂട്ടിനോ പീച്ചിൽ ഒരു പീസിനും DNA അവൈലബിൾ അല്ല ഇവരുടെ ഏജ് ഞാൻ പറഞ്ഞു ഏകദേശം 5 മാസം പ്രായമായ ബേഡുകളാണ് ഇവർക്ക് ആർക്കും DNA ഇല്ല ഇത് ഒരു പീസിന് അതായത് ലൂട്ടിനോ പീച്ച് ഞാൻ റൈറ്റ് പറയുന്നത് ഒരു പീസിനാണ് കേട്ടോ അല്ലാതെ ഒരു പെയറല്ല ഒരു പീസിനാണ് ലൂട്ടിനോ പീച്ച് ഒരു പീസിന് 1800 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ലൂട്ടിനോ പീച്ചിൽ 11 പീസ് നമുക്ക് അവൈലബിൾ ആണ് ഒരു പീസിന് 1800 രൂപയാണ് റേറ്റ് പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് ആ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒരു പീസാണ് ക്രിമിനോ ക്രിമിനോയിൽ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആണ് ക്രിമിനോയും ഇതേപോലെ ഏകദേശം 5-6 മന്ത് ആയ ബേർഡാണ് കേട്ടോ അപ്പം അതിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന ഒരു പീസാണ് ക്രിമിനോയ്ക്കും നമുക്ക് DNA ഇല്ല അപ്പോൾ ആ ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 2500 രൂപയാണ് അതുപോലെ തന്നെ ഇവരൊക്കെ ലൂട്ടിനോയുടെ പാരൻസിൻ്റെ അതായത് ഇവരുടെ പാരൻസ് ലൂട്ടിനോ എന്നിറങ്ങിയ കുഞ്ഞുങ്ങളാണ് കേട്ടോ അല്ലാതെ ഇവർ സ്പ്ലിറ്റ് എന്ന് വന്ന കുഞ്ഞുങ്ങളൊന്നുമല്ല ഈ കിടക്കുന്ന എല്ലാ ബേഡുകളും സെയിം ലൂട്ടിനോ പീച്ചിൻ്റെ പാരൻസ് തന്നെ നല്ല കളറേഷനും നല്ല റെഡ് ഡോട്ടൊക്കെ ഉള്ള ലൂട്ടിനോ പീച്ചിൻ്റെ പാരൻസ് എന്നിറങ്ങിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് കേട്ടോ അതുപോലെ ക്രിമിനോയും നല്ല ക്രിമിനോ പാരൻസ് എന്നിറങ്ങിയ കുഞ്ഞു തന്നെയാണ് അപ്പോൾ ഈ ബാച്ചിൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാച്ച് കഴിഞ്ഞാൽ അടുത്ത ബാച്ചിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യും അപ്പം കുറച്ച് നേരം വീഡിയോ കാണാൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബേർഡ്സ് വാങ്ങുമ്പോൾ വീഡിയോ കണ്ടിട്ടാണ് ബേർഡ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ ബേർഡ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ലെങ്ത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ബാച്ചിൻ്റെ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് സെക്കൻഡ് ബാച്ചിൽ അവൈലബിൾ ആയിരിക്കുന്നത് വയലറ്റ് പീച്ചിൽ 2 പീസ് നമുക്ക് അവൈലബിൾ ആണ് അക്കോ ബ്ലൂവിൽ 2 പീസ് നമുക്കിതിൽ അവൈലബിൾ ആണ് അതുപോലെ അക്കോ ബ്ലൂ ഒപ്പ്ലൈനിൽ 2 പീസ് അവൈലബിൾ ആണ് മാവോ പീച്ചിൽ 3 പീസ് ഈ ലോട്ടിൽ സെക്കൻഡ് ലോട്ടിൽ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ മൊത്തം നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കുന്നത് 9 കിളികളാണ് സെക്കൻഡ് ലോട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിലയും കാര്യങ്ങളും നമുക്ക് അടക്കാം ആ താഴത്ത് ആ കൊമ്പിലിരിക്കുന്നത് അക്കോ ബ്ലൂവിൻ്റെ തൊട്ടിരിക്കുന്നത് അക്കോ ബ്ലൂ ഒപ്പ്ലൈനാണ് കേട്ടോ അപ്പോൾ അതുപോലെ ആ മോളിൽ അതായത് ലെഫ്റ്റ് സൈഡ് കാണുന്നത് അക്കോ ബ്ലൂ ഒപ്പ്ലൈനാണ് അക്കോ ബ്ലൂ ഒപ്പ്ലൈനിൽ നമുക്ക് 2 പീസ് അവൈലബിൾ ആയിട്ടുണ്ട്
അതില് നമുക്ക് ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 3 ടു 3 ടു 4 മന്ത് ഏജ് ആയ ബേർഡുകളാണ് ഏകദേശം 3 ടു 4 മാസമാണ് ഇവരുടെ ഏജ് എന്ന് പറയുന്നത് അക്കോബ്ലോ അപ്ലൈനിൽ രണ്ട് പീസ് ആണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇവർക്ക് ഡിഎൻഎ അവൈലബിൾ അല്ല അക്കോബ്ലോ അപ്ലൈനിന് ഒരു പീസിന് അതായത് ഞാൻ വില പറയുന്ന ഒരു പീസിനാണ് ഒരു പീസിന് 2500 രൂപയാണ് ട്ടോ അക്കോബ്ലോ അപ്ലൈൻ ഒരു പീസിന് 2500 രൂപയാണ് രണ്ട് പീസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ വയലറ്റ് പീച്ച് ആ അക്കോബ്ലൂൻ്റെയും മാവോൻ്റെയും അടിയിൽ ആ നിൽക്കുന്ന രണ്ടെണ്ണം ആ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന രണ്ട് പീസ് വയലറ്റ് പീച്ചാണ് വയലറ്റ് പീച്ചിൽ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് കേട്ടോ അതിനും ഡി എൻ എ ഇല്ല ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 3 to 4 മാസം പ്രായമായ പക്ഷികളാണ് ഇവർക്ക് ഡി എൻ എ ഇല്ല രണ്ട് പീസ് വയലറ്റ് പീച്ചിൽ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് വയലറ്റ് പീച്ചിനും ഒരു പീസിന് 2500 രൂപയാണ് കേട്ടോ റൈറ്റ് വയലറ്റ് പീച്ച് ഒരു പീസിന് 2500 രൂപയാണ് അതിന് ഡി എൻ എ ഇല്ല അതിൽ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് വയലറ്റ് പീച്ചിൽ രണ്ട് പീസ് അവൈലബിൾ ആണ് അടുത്തത് അക്കോബ്ലൂ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഈ മാവോൻ്റെ താഴെ സോറി ആ മാവോൻ്റെ താഴെ നിൽക്കുന്ന ഒരു ബേർഡും അതിൻ്റെ അപ്പുറത്ത് ഒരു അക്കോബ്ലൂവിൽ നമുക്ക് രണ്ട് പീസ് ഇത് ഈ ലോട്ടിൽ അക്കോബ്ലൂവിൽ രണ്ട് പീസ് അവൈലബിൾ ആണ് അക്കോബ്ലൂവിന് അതിനും ഇതേപോലെ ഏകദേശം 3 to 4 മാസം ഏജ് ആയ ബേർഡുകളാണ് കേട്ടോ അതിനും ഡി എൻ എ ഇല്ല ഡി എൻ എ അവൈലബിൾ അല്ല അത് അക്കോബ്ലൂവിന് ഒരു പീസിന് 1500 രൂപയാണ് അക്കോബ്ലൂ രണ്ട് പീസാണ് അവൈലബിൾ ആയിരിക്കുന്നത് അതിൽ ഡി എൻ എ ഇല്ല ഏജ് 3 to 4 മാസം ഏജ് ആയ ബേർഡുകളാണ് ഒരു പീസിന് 1500 രൂപയാണ് കേട്ടോ അക്കോബ്ലൂവിന് അതുപോലെ നമുക്ക് ആ മുകളിൽ കാണുന്ന മാവോ മാവോ പീച്ച് വൈറ്റ് ഫേസ് ആണ് ഈ മാവോ പീച്ച് വൈറ്റ് ഫേസിൽ നമുക്ക് 3 പീസ് അവൈലബിൾ ആണ് ഇവർക്കും ഏകദേശം 3 to 4 മാസം ഏജ് ആയ ബേർഡുകളാണ് ഇവർക്കും ഡി എൻ എ അവൈലബിൾ അല്ല മാവോ പീച്ച് വൈറ്റ് ഫേസിലും ഡി എൻ എ ഇല്ല 3 ബേർഡുകളാണ് നമുക്കിന്ന് അവൈലബിൾ ആയിരിക്കുന്നത് മാവോ പീച്ചിന് ഒരു പീസിന് 1500 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് മാവോ പീച്ച് ഒരു പീസിന് 1500 രൂപയാണ് അതിൽ നമുക്ക് 3 പീസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യും അപ്പം വീഡിയോ നിങ്ങൾ ഫുള്ളായി കാണാൻ ശ്രമിക്കുക കാരണം വീഡിയോ കാണുമ്പോഴേ ബേർഡ്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അപ്പോൾ നിങ്ങൾക്ക് ആ ബേർഡ്സിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ കഴിയും എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബേർഡ്സ് ഇഷ്ടപ്പെട്ട് വില ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഈ ഒപ്ലൈനൊക്കെ നല്ല വൈറ്റ് ഹുഡ് ഒപ്ലൈൻ കാരണം ഈ അക്വാപീച്ച് ഒപ്ലൈനൊക്കെ വൈറ്റ് ഹുഡ് നന്നായിട്ട് കയറി വരുന്ന ബേർഡുകളാണ് കേട്ടോ കാരണം ഇവർ അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുന്നതോറും ആ ഹുഡൊക്കെ നല്ല വൈറ്റ് കളറിലേക്കും അവരുടെ അക്കോ ഷെയ്ഡ് ഫെതറൊക്കെ അക്കോ ലെവലിലേക്കും അക്കോ ഇതിലേക്കും വരികയാണ് അക്കോ ബ്ലൂയിലേക്കും വരും അതാണ് ഇവർ അക്കോ ബ്ലൂ ഒപ്ലൈൻ എന്ന് പറയുന്നത് നല്ല കളറേഷനുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവർ കാരണം ഈ ഒപ്ലൈൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല അവരുടെ ഒപ്ലൈൻ അക്കോ ബ്ലൂ ഒപ്ലൈൻ എന്നിറങ്ങിയ കുഞ്ഞുങ്ങൾ തന്നെയാണ് നല്ല കളറേഷനും നല്ല ക്വാളിറ്റിയുള്ള ബേർഡിൻ്റെ പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് അടുത്ത ബാച്ചിലേക്ക് നമുക്ക് കടക്കാം അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലോട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് രണ്ട് ഫിഷറും അതായത് ഫിഷർ വെറൈറ്റിയിൽ രണ്ട് പീസും മാസ്ക് വെറൈറ്റിയിൽ രണ്ട് പീസുമാണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് മൊത്തം 4 പീസാണ് അതിലിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാവോ മാസ്കിൽ രണ്ട് പീസുണ്ട് ഒലീവ് ഫിഷറിൽ ഒരു പീസുണ്ട് ഗ്രീൻ ഫിഷറിൽ ഒരു പീസുണ്ട് ഈ ലോട്ടിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഈ മാവോ മാസ്ക് നിങ്ങൾ ഈ കാണുന്ന മാവോ മാസ്ക് ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഗ്രീൻ ഫിഷറിൽ തൊട്ടിരിക്കുന്ന രണ്ട് ബേർഡാണ് മാവോ മാസ്കിൽ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് ഇതിൻ്റെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 4 മാസം പ്രായമായ ബേർഡുകളാണ് ഇവർക്ക് ഡി എൻ എ ഇല്ല ഇവരുടെ ഒരു പീസ് അതായത് മാവോ മാസ്ക് ഒരു പീസിനാണ് റേറ്റ് പറയുന്നത് ഒരു പീസിന് 2500 രൂപയാണ് കേട്ടോ മാവോ മാസ്ക് ഒരു പീസിന് 2500 രൂപയാണ് ഇവരുടെ പാരൻസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള മാവോ മാസ്ക് പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇവരുടെ പാരൻസൊക്കെ നല്ല റെഡ് ക്യാപ്പ് റെഡ് ഹുഡുള്ള മാസ്കിങ് റെഡ് മാസ്കിങ് അല്ല സോറി ബ്ലാക്ക് മാസ്കിങ് നന്നായിട്ടുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങളാണ് നല്ല ക്വാളിറ്റിയുള്ള പാരൻസിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ബേർഡ്സ് നല്ല ക്വാളിറ്റിയുള്ള ബേർഡാണ് നിങ്ങൾക്ക് നോക്കുക അപ്പോൾ നമുക്ക് രണ്ട് പീസ് അവൈലബിൾ ആണ് ഒരു പീസിന് 2500 രൂപയാണ് ഡി എൻ എ ഇല്ല
അടുത്ത നമുക്കുള്ളത് ഒലീവ് ഫിഷറിൽ ഒരു പീസ് ആണ് ട്ടോ താഴത്തെ നിൽക്കുന്ന ഒലീവ് ഫിഷറിൽ ഒരു പീസ് ആണ് ഇതിനും ഏകദേശം ഏജ് എന്ന് പറയുന്നത് 4 മാസമാണ് ഇതിനും ഡിഎൻഎ അവൈലബിൾ അല്ല ഇതും ഏകദേശം 4 മാസം പ്രായമായ ബേർഡാണ് ഡിഎൻഎ അവൈലബിൾ അല്ല ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 2500 രൂപയാണ് ഒലീവ് ഫിഷറിന്റെ പ്രൈസ് അടുത്ത മോളിൽ നിൽക്കുന്ന ഗ്രീൻ ഫിഷർ ആണ് ഗ്രീൻ ഫിഷറിൽ നമുക്ക് ഒരു പീസ് അവൈലബിൾ ആണ് ഇതിന് ഡിഎൻഎ ഇല്ല ഇവരുടെ ഏജും ഇതിന്റെ ഏജ് എന്ന് പറയുന്നത് 4 മാസം പ്രായമായ ഏജ് 4 മാസം ഏജ് ആയ ബേർഡാണ് ഇതിന് ഡിഎൻഎ അവൈലബിൾ അല്ല ഇതിന് ഒരു പീസിന് 1800 രൂപയാണ് അപ്പോൾ ഞാൻ പറഞ്ഞ വിലയും ഓക്കേയാണ് ബേർഡ് നിങ്ങൾക്ക് ഓക്കേയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഈ വീഡിയോ കഴിഞ്ഞാൽ അടുത്ത ബാച്ചിന്റെ വീഡിയോ ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ചെയ്യുന്നത് നിങ്ങൾക്ക് ബേർഡ്സിന്റെ ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയാണ് കുറച്ച് ലെങ്ത് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് നാലാമത്തെ ലോട്ടിൽ അവൈലബിൾ ആയിരിക്കുന്നത് മൊത്തം 6 പീസുകളാണ് ഇതൊരു ലോട്ട് സെയിലാണ് ഇത് പീസ് ആയിട്ടല്ല സെയിലിൽ നിന്ന് അതായത് ഈ ഇത് മൊത്തം ലോട്ടായിട്ടേ സെയിൽ ചെയ്യുള്ളൂ അപ്പോൾ നമുക്കിതിൽ അവൈലബിൾ ആയിരിക്കുന്ന ബേർഡ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ജെറി പൈഡിൽ 2 പീസ് ഉണ്ട് അതിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരെണ്ണം ഓറഞ്ച് ഫേസ് ആണ് ഒരെണ്ണം റെഡ് ഫേസ് ആണ് ജെറി പൈഡിൽ 2 പീസ് ഉണ്ട് ഈ കാണുന്ന 2 പീസ് ആണ് അതിൽ ഒരെണ്ണം ഓറഞ്ച് ഫേസും ഒരെണ്ണം റെഡ് ഫേസും ആണ് അതുപോലെ ഒലീവ് പീച്ചിൽ 2 പീസ് ഉണ്ട് അത് ഇതിൽ തന്നെ ഉണ്ട് ഒലീവ് പീച്ചിൽ 2 പീസ് ഉണ്ട് അതുപോലെ ഗ്രീൻ പീച്ചിൽ 2 പീസ് ഉണ്ട് അങ്ങനെ മൊത്തം 6 പീസ് ആണ് ഇതിൽ 5 ബേർഡേ ഉള്ളൂ ട്ടോ ഒരു പീസ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ വിട്ടുപോയതാണ് അപ്പോൾ മൊത്തം 6 പീസ് ആണ് ഇപ്പോൾ വീഡിയോയിൽ നമുക്ക് 5 പീസ് ആയി കാണുന്നുള്ളൂ ഒരു പീസ് സെപ്പറേറ്റ് ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഈ ലോട്ടിൽ 6 പീസ് ആയിട്ടാണ് സെയിൽ ഉദ്ദേശിക്കുന്നത് ഇവർക്കൊന്നും ഡിഎൻഎ അവൈലബിൾ അല്ല ഒരു ബേർഡിനും ഈ പീസിൽ ഒരു ബേർഡിനും ഡിഎൻഎ ഇല്ല ഇവരുടെ ഏജ് എന്ന് പറയുന്നത് ഏകദേശം 3-3.5-4 മാസം പ്രായമായ ബേർഡുകളാണ് ഇവരുടെ പ്രൈസ് എന്ന് പറയുന്നത് 8000 രൂപയാണ് 6 ബേർഡിനും കൂടെ 8000 രൂപയാണ് കേട്ടോ ഇവരുടെ പ്രൈസ് ഇപ്പോൾ ഞാൻ ഈ ലോട്ട് സെയിൽ ഇടുന്നത് തന്നെ ഈ തുടക്കക്കാർക്കൊക്കെ എടുത്ത് വളർത്താനുള്ള ചെറിയ ബഡ്ജറ്റ് എന്നുള്ള ഉദ്ദേശിക്കുന്നവർക്ക് അങ്ങനെ കുറേ ആളുകൾ എന്നെ വിളിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ലോട്ട് സെയിൽ ഉദ്ദേശിച്ചത് അപ്പം ഈ പൈഡൊക്കെ ഈ ഓറഞ്ച് ഫേസ് പൈഡൊക്കെ നമുക്കൊരു പീസ് റേറ്റിന് പോകുകയാണെങ്കിൽ ഏകദേശം 2000-2500 രൂപ റേഞ്ചിൽ പോകുന്ന ബേർഡുകളാണ് അതുപോലെ ഓറഞ്ച് ഫേസ് എപ്പോഴും ഡിമാൻഡുള്ള ബേർഡുകളാണ് അപ്പോൾ എല്ലാം മിക്സഡ് ആയിട്ട് അതായത് ഓറഞ്ച് ഫേസിൽ 2 പീസ് ഗ്രീൻ പീച്ചിൽ 2 പീസ് സോറി പൈഡിൽ 2 പീസ് ഗ്രീൻ പീച്ചിൽ 2 പീസ് ഒലിവ് പീച്ചിൽ 2 പീസ് അങ്ങനെ മൊത്തം മിക്സഡ് ആയിട്ട് 6 പീസാണ് 8000 രൂപയാണ് ഇവരുടെ റേറ്റ് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്ന വിലയും ഈ ബേർഡ്സുകളും നിങ്ങൾക്ക് ഓക്കെയാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അതുപോലെ കേരളത്തിൽ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് കേരളത്തിൽ എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ